السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد الله سبحانه وتعالى نمي أنغرهكت മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, അയ്യുൽ ആമാലി അഫ്ളലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമല് ഏതാണ് എന്ന് ചോദിച്ചു. ആ സമയത്ത് ആ സ്വഹാബിയുടെ ചോദ്യത്തിന് വാക്കാൽ മറുപടി കൊടുക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫഅഖറജ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലിസാനഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ നാവ് പുറത്തേക്കെടുത്തിട്ട് സുമ്മ വളഅ അലൈഹി യദഹു, പിന്നെ ആ നാവിന്റെ മുകളിൽ തന്റെ കൈ വച്ചു. അത്രയേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തുള്ളൂ. എന്താണ് അതിന്റെ ആശയം, എന്താണ് അതിന്റെ ഉദ്ദേശം? ഏതൊരുവൻ തൻ്റെ നാവിനെ നിയന്ത്രിച്ചുവോ, നാവിൽ നിന്നുണ്ടാകുന്ന തെറ്റുകളിൽ നിന്ന് നാവിനെ ആര് സംരക്ഷിച്ചുവോ, ആര് സംരക്ഷിക്കുന്നുവോ, അതിനുവേണ്ടി ആര് കഠിനാധ്വാനം ചെയ്യുന്നുവോ, അതാണ് ഏറ്റവും ഉത്തമമായ ശ്രേഷ്ഠമായ അമൽ എന്ന് ആ സ്വഹാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇമാം തിർമിദിയും ഇബ്നു മാജയും അവരുടെ സുനനുകളിൽ രേഖപ്പെടുത്തുന്ന സ്വഹീഹായ ഹദീസ്. അതുപോലെ മറ്റു പല സന്ദർഭങ്ങളിലും ഇതേ ചോദ്യം സ്വഹാബത്ത് ചോദിച്ചിട്ടുണ്ട്. അയ്യുൽ അഅ്മാലി അഫ്ളു യാ റസൂലല്ലാ എന്നുള്ള ചോദ്യം പല സമയത്തും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ചില സമയങ്ങളിൽ അസ്വലാത്തു അലാ വഖ്തിഹ, നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കലാണ്, മറ്റു സമയത്ത് മാതാപിതാക്കൾ ഗുണം ചെയ്യലാണ്, അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. അതാണ് അങ്ങനെ, അത് ഓരോ സന്ദർഭങ്ങളിൽ സന്ദർഭത്തിന് അനുയോജ്യമായി അല്ലെങ്കിൽ ചോദ്യകർത്താവിന്റെ മാനസികാവസ്ഥയെ പരിഗണിച്ചുകൊണ്ട് അവന്റെ അവസ്ഥയെ മാനിച്ചുകൊണ്ട് ഓരോരുത്തർക്കും അനുയോജ്യമായ മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയതാണ് എന്ന് ഹദീസ് വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാം ഏറ്റവും വലിയ ലക്ഷ്യമാണ് നമ്മുടെ ഈമാൻ ശരിയാകണം എന്നുള്ളത്. ഈമാൻ ശരിയാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പണി എടുക്കുന്നത്. എന്നാൽ ഈമാൻ ശരിയാകാൻ, അതായത് ഒരാൾ മുഅ്മിനാകാൻ, പൂർണ്ണ മുഅ്മിനാകാൻ അയാളുടെ നാവ് ശരിയാകണം. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ യസ്തഖീമു ഈമാനുൽ അബ്ദ്, ഒരു അടിമയുടെ ഈമാൻ ശരിയാവുകയില്ല ഏതുവരെ, ഹത്താ യസ്തഖീമ ഖൽബുഹു, അവന്റെ ഹൃദയം ശരിയാകുന്നതുവരെ. അപ്പൊ ഒരാളുടെ ഹൃദയം ശരിയാകാതെ, ഹൃദയം അതിൻ്റെ മാലിന്യങ്ങളിൽ നിന്ന്, ഹൃദയത്തെ ബാധിച്ചിരിക്കുന്ന മഹാരോഗങ്ങളിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധിയാക്കാതെ ഒരാളുടെ ഈമാൻ ശരിയാവുകയില്ല. വലാ യസ്തഖീമു ഖൽബുഹു, ഒരുവന്റെ ഹൃദയം ശരിയാവുകയില്ല, ഹത്താ യസ്തഖീമ ലിസാനുഹു, അവന്റെ നാവ് ശരിയാകാതെ. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. നാവ് ശരിയാകാതെ ഹൃദയം ശരിയാകൂല, ഹൃദയം ശരിയാകാതെ ഈമാൻ ശരിയാവുകയില്ല. അപ്പൊ ഈമാൻ ശരിയാകാൻ അടിസ്ഥാനമായിട്ട് ഇവിടെ എണ്ണപ്പെട്ടിരിക്കുന്ന കാര്യം ആദ്യം തന്നെ വേണ്ടത് നാവ് ശരിയാവുക എന്നുള്ളതാണ്. നാവ് ശരിയായാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഹൃദയം ശരിയാകും, ഹൃദയം ശരിയായാൽ ഈമാനും ശരിയാകും. മറ്റൊരു ഹദീസിൽ വളരെ സ്പഷ്ടമായി തന്നെ നമുക്ക് കാണാം, വളരെ വ്യക്തമായി മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അൻ അബീ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ മുഅ്മിനാണെങ്കിൽ, കാരണം മുഅ്മിനാണല്ലോ, അല്ലാഹുവിലും വിശ്വസിക്കുക, അന്ത്യദിനത്തിലും വിശ്വസിക്കുക, അവനക്കൊരു സൃഷ്ടാവുണ്ട്, ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട്, അതിനെയെല്ലാം പടച്ച് പരിപാലിക്കുന്ന ഒരു തമ്പുരാനുണ്ട്, മാത്രമല്ല ഇതിനൊക്കെയും ഒരവസാനമുണ്ട്, ഈ ലോകത്തിനൊരവസാനമുണ്ട് എന്നും
ഇതിനുശേഷം അശ്വര നശ്വരമായ അറ്റമില്ലാത്ത അനന്തമായ ആഹ്റം എന്നുള്ളൊരു ജീവിതമുണ്ട്, അവിടെ സ്വർഗനരകങ്ങളുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്താ ചെയ്യേണ്ടത്? ഫൽ യഖുൽ ഖൈറ, അവൻ സംസാരിക്കുകയാണെങ്കിൽ നല്ലത് പറയട്ടെ, അവൻ സംസാരിക്കുകയാണെങ്കിൽ നല്ലത് പറയട്ടെ, ഔലിയസ്മുത്ത് അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അവൻ നല്ലത് പറയട്ടെ. അപ്പൊ ഒരു മുഅ്മിനിന്റെ അടയാളമാണ്, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു മനുഷ്യന്റെ അടയാളമാണ് അവൻ സംസാരിക്കുകയാണെങ്കിൽ ഖൈറ് മാത്രമേ പറയൂ, നന്മ മാത്രമേ പറയൂ. അല്ലാത്ത പക്ഷം തിന്മ പറയേണ്ടി വന്നാൽ, അല്ലെങ്കിൽ തിന്മ പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടായാൽ അവൻ എന്തു ചെയ്യും? മൗനം സ്വീകരിക്കും, മൗനം അവലംബിക്കും. അത് ഒരു മുഅ്മിനിന്റെ അടയാളമാണ് എന്ന് ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇമാം മുസ്ലിമും ബുഖാരിയും സംയുക്തമായി റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ലത് പറയുവാനും കേൾക്കുവാനും അതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.